എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലെ വിദൂര വിദ്യാഭ്യാസം നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് പാരലൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അതിജീവന സമരം നടത്തി. വടകരയിൽ നടന്ന സമരം KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഐ മൂസ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലൂടെ പാവപ്പെട്ട 200,000+ വിദ്യാർത്ഥികൾ പഠനമാർഗമായി സ്വീകരിക്കുന്ന വിദൂര വിദ്യാഭ്യാസം നിലനിർത്തണമെന്ന് അഡ്വക്കേറ്റ് ഐ മൂസ അഭിപ്രായപ്പെട്ടു. വിദൂര വിദ്യാഭ്യാസം ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ലയിപ്പിക്കുന്നതിലൂടെ 2 തരം സർട്ടിഫിക്കറ്റുകളാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. റെഗുലർ പ്രൈവറ്റ് എന്ന വിവേചനം സൃഷ്ടിക്കുകയാണ് ഇതിലൂടെ സർക്കാർ ചെയ്യുന്നത്. കോവിഡ് കാലത്ത് വരുമാനമില്ലാതെ ദുരിതത്തിലായ പാരലൽ കോളേജ് അധ്യാപകർക്ക് അടിയന്തര സഹായം സർക്കാർ പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മൾ പാരലൽ കോളേജിലെ വിദ്യാഭ്യാസം ആ മേഖല എടുത്തു പരിശോധിച്ചാൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ സംഭാവനകൾ അർപ്പിച്ച ഒരു മേഖലയാണ് എന്നത് ആർക്കും തർക്കമുണ്ടാകുന്ന ഒരു വിഷയമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സർക്കാരിനെ SSLC പാസ്സായ പ്രീ ഡിഗ്രി പാസ്സായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസം നൽകാനുള്ള സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്നത് എല്ലാവർക്കും അറിയാം. SSLC പാസ്സായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും കോളേജിൽ പ്രീ ഡിഗ്രി പ്രവേശനം നൽകാൻ കേരളത്തിലെ ഗവൺമെന്റ് കോളേജിനും സ്വാശ്രയ കോളേജിനും മാനേജ്മെന്റ് കോളേജിനും കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു വസ്തുതയായി നമ്മുടെ മുമ്പിൽ നിൽക്കുക. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ അഭയം പ്രാപിച്ചത് നമ്മുടെ പാരലൽ കോളേജ് രംഗത്തേക്കായിരുന്നു എന്നത് നമ്മളൊക്കെ മനസ്സിലാക്കിയ വസ്തുതയാണ്. ആ പാരലൽ കോളേജിൽ പോയി പഠിച്ച അനേകം വിദ്യാർത്ഥികൾ കേരളീയ പൊതുസമൂഹത്തിൽ മാത്രമല്ല ഉദ്യോഗ തലങ്ങളിൽ വിവിധ തലങ്ങളിൽ വലിയ സംഭാവനകൾ അർപ്പിച്ച് മുമ്പോട്ട് പോകുന്നതും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ വിദ്യാഭ്യാസ മേഖല സ്വകാര്യ മാനേജ്മെന്റ് വിദ്യാഭ്യാസ മേഖലയെ പോലെ ഗവൺമെന്റ് വിദ്യാഭ്യാസ മേഖലയെ പോലെ അല്ലെങ്കിൽ അതിലൊരു പടി കൂടി മുമ്പോട്ട് പോയി സത്യസന്ധതയോടെ ആത്മാർത്ഥതയോടെ ഒരു പുതിയ വിദ്യാർത്ഥി വർഗത്തെ വാർത്തെടുക്കാൻ ഈ പാരലൽ കോളേജിലെ അധ്യാപകർ നൽകിയ സംഭാവനയെ കേരളത്തിൽ ആർക്കും തന്നെ വില കുറച്ച് കാണാൻ കഴിയില്ല എന്നതുകൊണ്ട് അത് അതും ഈ സംഭവവും തമ്മിൽ കൂട്ടിവാഴിക്കാൻ നമ്മൾ തയ്യാറാകണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി VP ദുൽഖിഫിൽ, BJP സംസ്ഥാന കമ്മിറ്റി അംഗം വിജയബാബു, യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. ഫൈസൽ, ബവിത് മലോൽ, അഖിൽ നന്ദാനത്ത്, CG ഷാജി, ദിനേശൻ മരുതോങ്കര, ഷെലിൻ മാസ്റ്റർ, ദിൽജിത്ത് മണിയൂർ എന്നിവർ പ്രസംഗിച്ചു. CP ബിജു പ്രസാദ് അധ്യക്ഷത വഹിച്ചു. ഒട്ടനവധി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ഉന്നത രംഗത്തെ ഒട്ടനവധി തൊഴിൽ മേഖലകളിലേക്കും വിദേശങ്ങളിലേക്കൊക്കെ തന്നെ എത്തിച്ച ഒരു മേഖലയാണ് പാരലൽ കോളേജ് എന്ന് പറയാതിരിക്കാൻ നിർവാഹുന്നു. എന്നാൽ ഇന്ന് പാരലൽ കോളേജ് വലിയ ഒരു പ്രതിസന്ധി നേരിടുകയാണ്. ഒന്ന്, നമുക്കറിയാം ലോകം മുഴുവൻ ബാധിച്ച കോവിഡ് എന്ന മഹാമാരി. ആ കോവിഡ് എന്ന മഹാമാരി ഏറ്റവും കൂടുതൽ ബാധിച്ചത് കേരളത്തിലെ അഭ്യസ്തവിദ്യരായ തൊഴിലെടുക്കുന്ന ചെറുപ്പക്കാരെയാണ്, പാരലൽ കോളേജ് മേഖലയിലെ അധ്യാപകരെയാണ് എന്ന് അറിയാതിരിക്കാന്ന് പറഞ്ഞു. 7 മാസത്തോളം യാതൊരു വരുമാനവുമില്ലാതെ പ്രയാസപ്പെടുന്ന പാരലൽ കോളേജിലെ അധ്യാപകർ എല്ലാ അധികാരികളോടും ഞങ്ങളുടെ പ്രയാസങ്ങൾ പറഞ്ഞെങ്കിൽ പോലും ഞങ്ങളോട് വേണ്ടത്ര അനുഭവം പ്രകടിപ്പിക്കാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നൊരു ദുഃഖസത്യം ഇവിടെ പറയാതിരിക്കാൻ നിർവാഹമാണ്. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. Family Wedding Center.